നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ യാത്ര ഞാൻ കൊടിതൂക്കി മല, അതിശക്തമായ ഔഷധങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം, അവിടത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആദ്യമേ പറയട്ടെ, ഞാൻ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് ആളുകൾ പച്ചമരുന്നിനെ പറ്റി അറിയുന്ന ആളുകളും അറിഞ്ഞുകൂടാത്ത ആളുകളും ഒത്തിരി പേര് ഈ ഔഷധങ്ങളെ സസ്യത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ നിറകുടങ്ങൾ വാരി സൂക്ഷിക്കുന്ന മനസ്സ് വച്ചിട്ടാണ് ഇത്തരം പച്ചമരുന്നുകളെ അവതരിപ്പിക്കുന്നത്. കാരണം ഞാനൊരു വീഡിയോ കണ്ടു, പെരുവലം എന്ന് പറയുന്നൊരു വീഡിയോ. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മൈഗ്രെയിൻ മാറാൻ കാലിൻ്റെ വിരലിൽ പെരുവലത്തിൻ്റെ ചാറൊഴിക്കാൻ. സോ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ശരിക്കും വൈദ്യം പഠിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വല്ലാത്ത ഒരു എന്താ ഒരു ഞങ്ങൾക്കും മൈഗ്രെയിൻ ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ. സോ അത്ര മാത്രം തെറ്റായ വീഡിയോകളാണ് പല ആളുകളും ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് പോകുന്നത് കൊടിതൂക്കി മലയിലേക്കാണ്. ഈ മല, അതായത് ഈ കാണുന്ന റോഡ്, നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ നേരുന്നതല്ല, കുത്തു കയറ്റമാണ്. ഞാൻ ന്യൂ ഥാറാണ് ഓടിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് ഇത്തരം വലിയ മലകൾ ഇങ്ങനെ യഥേഷ്ടം കയറിപ്പോകാനുള്ള ശേഷിയുണ്ടെന്ന് നിങ്ങൾക്കറിയായിരിക്കും. വീഡിയോ കാണുന്ന ഒത്തിരി ആളുകൾ കയ്യിലുള്ള വണ്ടി തന്നെയാണിത്. ഇതിപ്പോൾ ആടി ഒലഞ്ഞ് പോവുകയാണ്. കാരണം മേളിലോട്ട് ഞാൻ നിങ്ങൾ വരുമ്പോൾ നെയ്യാറ്റിൻകര വന്നിട്ട് നിങ്ങൾ പെരുമ്പഴുതൂർ നിന്ന് അരുവിപ്പുറത്ത് നിന്ന് കൊടിതൂക്കി മല ഇങ്ങനെയാണ് വരേണ്ടത്. ധാരാളം ഔഷധ സമ്പുഷ്ടതയുണ്ട് ഇവിടെ. ഇവിടുത്തെ വിശേഷങ്ങൾ, ശ്രീനാരായണ ഗുരു ഭഗവാൻ ഇവിടെ അമ്പലം പണിതിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഓർമ്മകൾ നിലനിൽക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്ന ഒത്തിരി അതിപുരാതനങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥലത്തെ സംബന്ധിക്കുന്ന ഉണ്ട്. എൻ്റെ ലക്ഷ്യം അതല്ല, ഇവിടെ പുരാണങ്ങൾ അന്വേഷിച്ച് വരുന്നതല്ല, ഔഷധ സസ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഞാൻ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ യാത്രയല്ല. ഞാൻ എൻ്റെ 15 വർഷം മുമ്പ് 3-4 പ്രാവശ്യങ്ങൾ ഇവിടെ ഒരു ഔഷധ സസ്യത്തിനെ തേടി വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ അതുണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല ഔഷധ മരുന്നുകളും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ രോഗങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അല്ലാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റായ മരുന്നുകളെപ്പറ്റി പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അത്തരം വീഡിയോസൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കാരണം അത് തെറ്റാണ്. ഇത് ഈ മലയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ നെയ്യാറ്റിൻകരയും നെയ്യാറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയേറെ ഉയർന്ന സ്ഥലമാണിത്. ഇതേപോലെ ഇവിടെ കെട്ടിടങ്ങൾ, പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയാനും അമ്പലങ്ങൾ പണിയാനുമുള്ള ഒരു കാര്യം നടക്കുകയാണ്. പുതിയ രണ്ട് അമ്പലങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ആ വീഡിയോ എടുക്കാത്തതാണ്. ഇതാ കാണുന്നു, ഇത് നെയ്യാറിൻ്റെ രൂപമാണ്. നെയ്യാറ് ദൂരെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നെയ്യാറിൻ്റെ ദൂരെയുള്ള ദൃശ്യമാണിത്. നമുക്കിനി കുറച്ച് താഴെ വിട്ട്, അതായത് ഇവിടെ ഒരു മുനിയറയുണ്ട്. അതായത് ഒരു 20-22 മീറ്ററോളം ദൂരമുണ്ട് ഇതൊരു ഒരു തുരങ്കത്തിന്. ഇതിനകത്തുള്ള അതെന്ന് വെച്ചാൽ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു തുരങ്കമാണ്. ഇതേപോലെ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഒരുപാട് താഴോട്ട് ഇറങ്ങി ചെല്ലണം, അപ്പോഴേ നമുക്ക് അവിടത്തേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ഇറങ്ങി താഴെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ആ സ്ഥലത്തെത്തിച്ചേരാം. എൻ്റെ ലക്ഷ്യം, ഞാൻ വീഡിയോകൾ ഇനി ഇവിടെ വന്ന് കുറേ ഔഷധ സസ്യങ്ങളെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള പല വീഡിയോസും ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ പകർന്നു തരാൻ വേണ്ടി പുതിയ പുതിയ ഔഷധങ്ങളെ പരിചയപ്പെടുത്താമെന്നാണ് കരുതുന്നത്. എങ്കിലും ഞാൻ കുറച്ച് മരുന്നുകൾ നിങ്ങളെ പരിചയപ്പെടുത്തരാം. ഈ കാണുന്നത് നമ്മൾക്കറിയാം, വയറ് കുറയ്ക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്ന കാട്ടുകാരയാണ്. ഇതാണ്, ഇതിൻ്റെ ഇലയ്ക്ക് നല്ല മധുരം ഉണ്ടാകും. ഇത് നമ്മൾ ഡെയിലി ഒരു നേരം 41 ദിവസം നമ്മൾ ഒരു 10 ഗ്രാം ഇല വീതം അരച്ച് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് മലതാങ്ങി ഇലയാണ്. ഇത് നമ്മുടെ മസിൽസിൻ്റെ ടിഷ്യൂവിൻ്റെ അമിതമായ ഡാമേജിനെ പരിഹരിക്കാൻ സഹായിക്കും. നല്ല സ്കിന്നുണ്ടാകും, സ്കിന്നിൻ്റെ സ്കിന്ന് കോട്ട് ചെയ്യപ്പെടും നമ്മുടെ പുറത്തുള്ള നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സ്കിന്ന്. ഇത്
നിലനാരകമാണ്. നമ്മുടെ ശരീരത്തിലെ വെരിക്കോസ് അൾസർ പോലുള്ള അസുഖങ്ങൾക്കും സ്കിൻ ഡിസീസുകൾക്കൊക്കെ പ്രയോഗിക്കാം. അപ്പോൾ ഇത്തരം ഒരുപാട് ഒരുപാട് ഔഷധങ്ങൾ ഈ മലയിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ മരുന്നുകളെപ്പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ ഇട്ടുതരാം. പക്ഷേ എന്നിരുന്നാലും ആദ്യം ഒരു വന്ന സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് കരുതി. ഇതാ, ഇതേപോലെ ഇവിടെ നിന്ന് ഇറങ്ങിച്ചെന്നാൽ ഇതേപോലെ ചെങ്കുത്തായ പാറനിരകളാണ്. നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെയൊന്നുമല്ല, നമ്മൾക്ക് നേരിൽ വന്ന് കാണണം, എന്നാലേ നമ്മൾക്കത് മനസ്സിലാകത്തുള്ളൂ. മുൻകാലങ്ങളിലാണെങ്കിൽ പ്രകൃതി വിരുദ്ധരുടെ താവളമായിരുന്നു, കാരണം ഇവരൊക്കെ ആ മാലിന്യങ്ങളും അതും ഇതും സിഗരറ്റും ഒക്കെ കൊണ്ട് മദ്യമൊക്കെ കൊണ്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, അത് വേലി കെട്ടി നല്ല രീതിയിൽ സെക്യൂരിറ്റിയൊക്കെ വെച്ച് ഇവിടെ നല്ലവണ്ണം പരിപാലിക്കുന്നുണ്ട്. അത് തന്നെ വളരെ ഒരു ആശ്വാസമായിട്ട് തോന്നി. അപ്പോൾ ഇതാ, ഇതുവഴി നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലണം. ചെല്ലുമ്പോഴേക്കും നമുക്ക് അതാ കാണുന്നതാണ് മുനിയറ. 20 മീറ്ററോളം ഇതിനകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി ആരോഗ്യം വെച്ചിട്ട് ഇതിനകത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന അത്ര നല്ലതല്ല, കാരണം ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മുൻകാലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് ഒരുപാട് അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ, ഒരു 20 മീറ്ററോളം ഇറങ്ങി ചെല്ലാൻ പറ്റും എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. അതാ കാണുന്നു, നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇതിനകത്തേക്ക് അങ്ങ് ഉള്ളിലേക്ക് കാണുന്നുണ്ട്. അതാണോ, ഇതാണ് അങ്ങകത്തേക്ക് ഇങ്ങനെ ഒരു ഒരാൾക്ക് നടന്നു പോകാനും കിടക്കാനും ഇരിക്കാനും ഉറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള ഒരു ഒരു മുനിയറ പോലെ ഇരിക്കും. പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു മനോഹരമായ ഒരു സ്ഥലം. നിങ്ങൾ സന്ദർശിക്കണം. അതാ, ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞിരുന്നാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര ചെങ്കുത്തായ മലനിരകളാണ് താഴോട്ടുള്ളത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ പടിക്കെട്ടുകൾ കാണാൻ പറ്റും. വീണ്ടും നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനുള്ള വഴിയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. മുൻകാലങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനകത്തേക്ക് ഉയർത്തിച്ചേരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എല്ലാം വളരെ നല്ല രീതിയിൽ അവരത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. നിങ്ങളത് വൈകാതെ നിങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് ഒത്തിരി പച്ചമരുന്നുകളെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടി ഞാനിവിടെ ഇന്ന് വന്ന് ഈ വീഡിയോ കവർ ചെയ്തതിൻ്റെ കൂട്ടത്ത് നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് കാണാൻ വേണ്ടി ഞാൻ ഇട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പച്ചമരുന്നുകളെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.